നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം 2023 ഏറ്റവും നല്ലൊരു ഹിറ്റ് ചിത്രം ഗരുഡനായിരുന്നു. നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ നടൻ്റെ ഒരു പഴയ ഒരു എനർജറ്റിക് പെർഫോമൻസ് കാണാൻ പറ്റിയത് ഗരുഡനിലായിരുന്നു. കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കാണാത്ത ശൗര്യം, അത്രയും നല്ല ശൗര്യമുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഗരുഡനിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 257-ാമത്തെ ചിത്രം SG 257 എന്ന് പറഞ്ഞ് ഇന്ന് പോസ്റ്റർ വരും എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻ്റ് ഇന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ വന്നു. അങ്ങനെ ഒരു ഫസ്റ്റ് ലുക്ക് എൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഇന്ന് ഉണ്ടെന്ന്, അതായത് 2024 January 1 ഉണ്ടെന്ന് പറഞ്ഞു. ചിത്രത്തിൻ്റെ പേര് വരാഹം എന്നാണ്. വരാഹം എന്നതാണ് അദ്ദേഹത്തിൻ്റെ 257-ാമത്തെ ചിത്രത്തിൻ്റെ പേരെന്ന് ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ ക്രൂ മൊത്തം പങ്കുവച്ചിട്ടുണ്ട്. സനൽവി ദേവനാണ് ഇതിൻ്റെ സംവിധാനം ചെയ്യുന്നത്. ഏറെക്കാലമായി പ്രൊഡക്ഷൻ കൺട്രോളറായി നിന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാതാവായി എത്തിയിരിക്കുന്നത്. മാത്രമല്ല പുതിയ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇതുവഴി നമ്മളെ മലയാള സിനിമയിലേക്ക് എത്തുകയാണ്. അങ്ങനെ അടുത്ത വർഷം വരാൻ പോകുന്ന ഒറ്റക്കൊമ്പൻ എന്നൊരു ചിത്രം വരുന്നുണ്ട്. അതിനുശേഷം അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് വരുന്ന SG-യുടെ 257-ാമത്തെ ചിത്രത്തിൻ്റെ ടൈറ്റിലാണ് വരാഹം എന്ന് പറയുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂടൊക്കെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ മലയാളികൾക്ക് അടുത്ത വർഷത്തേക്ക് വരുന്ന, അതായത് ഓരോ നടന്മാർക്കും മലയാളികൾക്ക് എല്ലാ മലയാളത്തിലെ എല്ലാ നടന്മാർക്കും മലയാളികൾക്കിടയിൽ ഒരു പ്രത്യേക ഫാൻസാണ്. അത് അങ്ങനെ ആ ഫാൻസിന് ഒരു പ്രത്യേക സന്തോഷം എന്നോളം വരുന്ന ചിത്രമാണ് സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രമായ വരാഹം. ചിത്രത്തിൻ്റെ കഥയോ കഥാപാത്രങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഇപ്പോഴേ അവർ അതിനെക്കുറിച്ചൊന്നും വെളിപ്പെടുത്തില്ല. പക്ഷേ ചിത്രത്തിൽ ആരൊക്കെ അഭിനയിക്കുന്നു, ഏത് പ്രൊഡക്ഷൻ യൂണിറ്റാണ്, ആരാണ് പ്രൊഡ്യൂസർ, ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ടൈറ്റിലിനൊപ്പം അവർ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും 2024 വരുന്ന നല്ലൊരു ചിത്രമായിട്ട്, അതായത് ഗരുഡൻ വന്നതുപോലെ, ഗരുഡൻ ശരിക്കും പറഞ്ഞാൽ വന്ന് ബോക്സ് ഓഫീസ് റാഞ്ചി, ഗരുഡൻ റാഞ്ചി ഇതുപോലെ തന്നെ വരാഹവും ബോക്സ് ഓഫീസിനെ റാഞ്ചട്ടെ. നല്ലൊരു ചിത്രമായി തന്നെ വരാഹം മലയാളികളുടെ ഇടയിലേക്ക് എത്തട്ടെ. ഇതിൻ്റെ തീം എന്താണെന്ന് ഒന്നും അറിയത്തില്ല, ടൈറ്റിൽ മാത്രമേ നമുക്കറിയാവൂ. എന്തായാലും നല്ലൊരു ചിത്രം തന്നെ ആവട്ടെ.